കേരളത്തിൽ കോൺഗ്രസിന്റെ അംഗത്വ വിതരണത്തിലെ തമാശകൾ അവസാനിക്കുന്നില്ല മെമ്പർഷിപ്പ് എടുക്കാനുള്ള തീയതി കഴിഞ്ഞെങ്കിലും അതേ ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്നാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നത് അവിടെ കുറേ വർഷം മുമ്പ് കോൺഗ്രസ് വിട്ടുപോയി കേരള കാമരാജ് കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ച തിരുവള്ളൂർ മുരളി എന്ന നേതാവിനാണ് കെ സുധാകരൻ കെപിസി അധ്യക്ഷൻ നേരിട്ട് അംഗത്വം നൽകിയത് എന്നാൽ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തുകയും തങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ കെപിസി പ്രസിഡന്റ് തീരുമാനം ഡിസിസി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ തിരുവള്ളൂർ മുരളിയുടെ അംഗത്വം സസ്പെൻഡ് ചെയ്യാൻ ഡിസിസി പ്രസിഡന്റ് തീരുമാനിച്ചു ഈ തീരുമാനം ഡിസിസി അധ്യക്ഷൻ പ്രവീൺ കുമാർ മാധ്യമങ്ങളെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു ഈ തിരുവള്ളൂർ മുരളിയുടെ പേരിൽ നേരത്തെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പോക്സോ കേസിലെ പ്രതിയായിരുന്നു ഒപ്പം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പരസ്യമായി അദ്ദേഹത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ സംഘടനയിൽ നിന്ന് അന്ന് പുറത്താക്കിയ ആളായിരുന്നു തിരുവള്ളൂർ മുരളി മാത്രമല്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ വടകരയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ഒരു പാർട്ടി ഫണ്ട് കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് നടപടി വന്നിരുന്നു അങ്ങനെ ചുരുക്കത്തിൽ ആകെ മൊത്തം പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരു നേതാവിനെ അതും പാർട്ടി വിട്ടു പോവുകയും ഈ കാമരാജ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പുതിയ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം ഈ പ്രസ്ഥാനമാകട്ടെ ഇപ്പോൾ ബി ജെ പി മുന്നണിയുടെ ഭാഗമായി ബി ജെ പിക്ക് പിന്തുണയുമായി നടക്കുകയുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിനെ എടുത്തു എന്നുള്ളത് കെ പി സി പ്രസിഡന്റിനെ എതിരായ ഒരു അടിക്കാനുള്ള വടിയായി തന്നെയാണ് എതിർഗ്രൂപ്പുകൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവീൺ കുമാർ അദ്ദേഹം കെ മുരളീധരൻ്റെ അതിവിശ്വസ്തനായ ഒരാൾ തന്നെയാണ് അങ്ങനെ പ്രവീൺ കുമാർ ഡി സി സി അധ്യക്ഷൻ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ് പല ജില്ലകളിലും ഇതൊക്കെയാണ് അവസ്ഥ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നവർ കോൺഗ്രസ്സുകാർ തന്നെയാണോ അല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കുറേ നാൾ മുമ്പ് കെ പി സി സിയുടെ സംസ്ഥാന പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി മറ്റൊരാളിനെ നിയമിച്ചു അപ്പോൾ അതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായ ശശി തരൂർ പറഞ്ഞത് ഈ സംസ്ഥാന പ്രസിഡന്റായ ആളിന് ഞങ്ങളുടെ സംഘടനയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം ഇല്ലെന്നുള്ള കാര്യം പിന്നെ ആ സംസ്ഥാന പ്രസിഡന്റ് മാറ്റി പഴയ സംസ്ഥാന പ്രസിഡന്റ് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് ഇതാണ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിൽ പോലും സംഭവിക്കുന്ന അറിവില്ലായ്മയും അനാസ്ഥയും ഏതായാലും തിരുവള്ളൂർ മുരളി തിരിച്ച് കോൺഗ്രസിൽ ചേരാൻ വേണ്ടി ഒരുപക്ഷെ സമീപിച്ചത് കെ സുധാകരനായിരിക്കാം സുധാകരൻ നേരിട്ട് മെമ്പർഷിപ്പ് കൊടുത്തതാണ് എന്നാണ് സുധാകരൻ്റെ എതിരാളികൾ പറയുന്നത് പക്ഷേ കൊടുത്തത് തിരുവള്ളൂർ മുരളിക്കായതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ അക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമായി തന്നെയാണ് രംഗത്തെത്തിയത് ഡി സി സി പ്രസിഡന്റിന് വേറെ വഴിയില്ലായിരുന്നു അദ്ദേഹം നടപടിയെടുക്കാൻ നിർബന്ധിതനായിരുന്നു ഒപ്പം കെ മുരളീധരൻ്റെ അടുത്ത അനുയായി കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രവീൺ കുമാർ അപ്പോൾ ഈ പാർട്ടിക്കകത്ത് എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഇതാണ് സെമി കേഡർ പാർട്ടി ആകാൻ കോൺഗ്രസ്സുകാരുടെ നേതാക്കൾ തീരുമാനിച്ച പാർട്ടി സ്വന്തം പാർട്ടിയിൽപ്പെട്ടയാൾ ആര് അന്യ പാർട്ടിയിൽപ്പെട്ടവനായത് ഏത് മുന്നണിയിൽപ്പെട്ടയാളെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ലാത്ത രീതിയിൽ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പാർട്ടി ഇതിലെയാണ് ഇനി ഭാവിയിൽ അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭരണം തിരികെ പിടിക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിൽ ഭരണം കിട്ടുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് പ്രചരണങ്ങളുമായി മുന്നോട്ട് നടക്കുന്നത് ഇതിനിടയിൽ സ്വന്തം മുന്നണിയിൽപ്പെട്ട പല ഘടകകക്ഷികളെ ഇപ്പോൾ സംശയത്തോടെയാണ് കോൺഗ്രസിനെ നോക്കുന്നത് അതിൽ പ്രധാനം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് മുന്നണി വിട്ട് ഇടതുമുന്നണിയിലേക്ക് എങ്ങനെ പോകുമോ എന്ന് പോലും അവർക്ക് സംശയമുണ്ട് കാരണം മുസ്ലിം ലീഗിനൊക്കെ 10 വർഷം അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലീഗെല്ലാം തന്നെ അവർ നിലവിലുള്ള നിലപാട് മാറ്റി മരണം ചാടുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട് അങ്ങനെ ആകെ കുളമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് നൽകിയ മെമ്പർഷിപ്പിനെ ഡി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ നടക്കും സാധാരണ നമ്മൾ പറയാറുണ്ട് ലീഗിൽ അഖിലേന്ത്യാ അധ്യക്ഷനെ സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിക്കും എന്ന് പറയുന്നത് പോലെ കെ പി സി പ്രസിഡന്റ് നൽകിയ മെമ്പർഷിപ്പ് ഡി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഏതായാലും ഇനിയുള്ള നാളുകളിലും ഇത്തരം വാർത്തകളായിരിക്കാം കോൺഗ്രസിൽ നിന്ന് ഇനിയും പുറത്തു വരാനുള്ളത്